Hello friends, Ellarkum top 10 malayalam പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തോടെ ഞാൻ പറയുന്നത് നമുക്ക് എങ്ങനെ നമ്മുടെ ഡൊമൈൻ ബ്ലോഗ്സ്പോട്ടുമായിട്ട് കണക്ട് ചെയ്യാമെന്നാണ്. നേരത്തെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് എങ്ങനെ ഫ്രീ ആയി ഡൊമൈൻ കണ്ടെത്താമെന്ന്. അപ്പോൾ അത് ഞാൻ ഫ്രീനാം എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ നിന്ന് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഫ്രീനാമിൽ നിന്ന് കിട്ടുന്ന വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ നമുക്ക് എങ്ങനെ നമ്മുടെ ബ്ലോഗ്സ്പോട്ടുമായിട്ട് കണക്ട് ചെയ്യാമെന്നാണ് ഇന്നത്തോടെ ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ഇതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഫ്രീനോമിലേക്ക് ആദ്യം ചെല്ലുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ കാണാം സർവീസസ് എന്ന് പറഞ്ഞു. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യുക മൈ ഡൊമൈൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ മേടിച്ച ഡൊമൈൻ ഇവിടെ കാണാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആദ്യം ഈ ഡൊമൈൻ നെയിം അങ്ങ് കോപ്പി ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കോപ്പി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ബ്ലോഗ്സ്പോട്ട് എടുക്കുക. അതിനുശേഷം നിങ്ങൾ താഴോട്ട് പോയി അതിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം സെറ്റപ്പ് തേർഡ് പാർട്ടി URL ഫോർ ഒരു ബ്ലോഗ്. ഈ ബ്ലോഗ് അഡ്രസ്സിൻ്റെ അവിടെ അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളിവിടെ കാണാം ബ്ലോഗ് ഡൊമൈൻ. അവിടെ നിങ്ങൾ ആ അഡ്രസ്സ് അങ്ങ് അടിച്ചു കൊടുക്കുക, നിങ്ങൾ നേരത്തെ അവിടെ എടുത്ത അഡ്രസ്സ്. അതിനുശേഷം നിങ്ങൾ അടിക്കുക സേവ് എന്ന് പറഞ്ഞ്. അപ്പം ഇത് ഈ ബ്ലോഗ് മെയിൻ നോട്ട് ഹോസ്റ്റ് ഓൺ ഏക്കർ ഡൊമൈൻസ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇങ്ങനെ കാണിക്കണം. നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് www. എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സേവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ കാണും വി ഹാവ് നോട്ട് ഏബിൾ ടു വെരിഫൈ യുവർ അതോറിറ്റി ടു ഡൊമൈൻ എന്ന് പറഞ്ഞാൽ കാണിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡൊമൈനിലേക്ക് നിങ്ങളിവിടെ നിങ്ങൾക്കൊരു ഇത് കിട്ടും, ഒരു ലേബൽ ഹോസ്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ ഫ്രീനോമിലേക്ക് പോയി അവിടെ നിന്ന് കാണാം മാനേജ് ഡൊമൈൻ എന്ന് പറഞ്ഞ് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കാണാം മാനേജ് ഫ്രീനോം DNS അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ഒരു വലിയൊരു ലിസ്റ്റ് വരുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ആദ്യമേ നെയിം എന്ന് പറഞ്ഞ് കാണും. അവിടെ നിങ്ങൾ നിങ്ങളുടെ ബ്ലോഗ്സ്പോട്ട് എടുത്ത ശേഷം നിങ്ങൾക്ക് അവിടെ കാണാം നെയിം www. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് അവിടെ ടാർജറ്റ് എന്ന് പറഞ്ഞ് കാണും. അവിടെ നിങ്ങൾ അതിൻ്റെ ഈ www നേരെയുള്ള കാര്യങ്ങൾ കോപ്പി ചെയ്യുക. ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അവിടെ ടൈപ്പ് കാണും. ആ ടൈപ്പ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കാണാം സി നെയിംസ് എന്ന് പറഞ്ഞു. അവിടെ നിങ്ങൾ ചെന്ന് ആ ടൈപ്പ് മാറ്റി സി നെയിം ആക്കുക. അതിനുശേഷം ആഡ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞ് അടിക്കുക. പക്ഷേ നിങ്ങളുടെ താഴെയായിട്ട് ഇവിടെ വേറെ നെയിമും കൂടെ കാണും. ആ നെയിം അങ്ങ് കോപ്പി ചെയ്യുക. അതിനുശേഷം അത് നിങ്ങളുടെ നെയിമിൻ്റെ അവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഒന്നും കൂടെ ചെല്ലുക. അവിടെ ഡെസ്റ്റിനേഷൻ ടാർജറ്റ് പറഞ്ഞ് അതിൻ്റെ നേരെയും ഒരു കോഡ് കാണും. അത് നിങ്ങൾ അതേപടി കോപ്പി ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ടാർജറ്റിൻ്റെ അവിടെ പേസ്റ്റ് ചെയ്ത ശേഷം നിങ്ങളിവിടെ ടൈപ്പിൻ്റെ ഇവിടെ അതും സി ടൈപ്പിൻ്റെ ഇവിടെ അതും നിങ്ങൾ സീനെയും ആക്കുക. അതിനുശേഷം നിങ്ങളെല്ലാം കറക്റ്റായിട്ടാണ് ചെയ്ത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതിനുശേഷം നിങ്ങളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നിങ്ങളവിടെ സേവ് ചേഞ്ചസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ റെക്കോർഡ് ആൾട്ടർ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ രീതി കാണിക്കും. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്ലോഗറിൻ്റെ അങ്ങോട്ട് പോവുക. അതിനുശേഷം നിങ്ങളവിടെ സേവ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സേവിങ് എന്ന് പറഞ്ഞ് കാണിക്കും. സെറ്റിംഗ്സ് വെയർ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് നിങ്ങൾക്ക് എഴുതി കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ബ്ലോഗ് ആ ഡൊമൈനുമായിട്ട് കണക്റ്റ് ആയിരിക്കുന്നു. അപ്പോൾ നിങ്ങളിവിടെ വ്യൂ ബ്ലോഗ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാം www.top10malayalam.tech എന്ന് പറഞ്ഞ് ആ ഡൊമൈൻ നെയിമിലേക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് ബ്ലോഗ്സ്പോട്ട് ട്രാൻസ്ഫർ ചെയ്യിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഔട്ട് ആർജി ഫ്രം top10 മലയാളം.